ഹായ് ഓൾ, വെൽക്കം ടു ഗ്ലോറിയാസ് കിച്ചൺ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കാണ്, സ്പെഷ്യൽ ബനാന ഫ്രൈ. അപ്പം ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്പെഷ്യൽ ബനാന ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞു ബൗളിൽ ഇനിയാണ് എല്ലാ അളവും പറയുന്നത്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒരു കപ്പ് റവ, ഒരു കപ്പ് അവല്, ഒരു കപ്പ് പഞ്ചസാര. ഇനി അഞ്ചാറ് ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒരു ബൗൾ അളവിൽ നിന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവല് ചേർത്തു. ഇനി അവസാനമായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്തു. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ ബൗളിൽ നമ്മൾ കുറച്ച് 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 വെള്ളം വീതം ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസാവരുത്, കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. ഇപ്പം ഞാൻ ഏകദേശം ആ ബൗളിൽ ഒരു ഒന്നേകാൽ ബൗളോളം വെള്ളം ഒഴിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫോമിൽ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഏകദേശം ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അത് നമ്മളിപ്പോൾ ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് പഴം, നിങ്ങൾക്ക് വേണ്ടത്രയും പഴം എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ ബാറ്ററിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം പഴമെല്ലാം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുഴഞ്ഞിട്ടിരിക്കണം. ഇതപ്പോൾ നമ്മുടെ കറക്റ്റ് ഫോമിലുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം സ്പൂണിൽ ഓരോ ഓരോ പഴം വീതം നമ്മൾ കോരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സ്പൂണിൽ എടുത്ത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മറിച്ചിട്ട് നോക്കാം. ഈ ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്കിതെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ടേക്ക് മുരിയിച്ച് കളയണ്ട, കാരണം ഇതിൽ റവയും മാവിലൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ചങ്ങ് കൂടുതലായിപ്പോയാൽ നമുക്ക് കഴിക്കാനൊരു ഇച്ചിരി ഒരു പാടായിരിക്കും. അപ്പം ഏകദേശം ഈ ഒരു കളർ ഫോമില ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സ്പെഷ്യൽ ബനാന ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ഫോമിലാക്കി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കട്ടൻ്റെ കൂടെയൊക്കെ ഒരു ചെറു ചൂടിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഷേപ്പും കാര്യമൊന്നും നോക്കണ്ട നിങ്ങൾ, ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഈ ബനാന ഫ്രൈ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.